വിശുദ്ധമായ കഅബാലയത്തെ കാണിക്കുന്ന, കഅബാലയം കണ്ണിൽ കാണുന്ന ഒരു നേരമുണ്ട്. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅദീമൻ വതക്രീമ വസിദ് മൻ ശറഫഹു വഅല്ലമഹു മിമ്മൻ ഹജ്ജഹു അവഇതമറഹു തശ്രീഫൻ വതഅദീമ. കഅബാലയം കാണുമ്പോഴുള്ള പ്രാർത്ഥനയാണത്. ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് കുതിർന്നു പോകും, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് രോമാഞ്ചം വന്ന് കണ്ണുകൾ നനഞ്ഞു പോകും. അഞ്ചു നേരം അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീണ് നിസ്കരിക്കുന്ന, നിസ്കാരത്തിന്റെ ഖിബില ഏതോ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നമ്മുടെ ഖിബിലയാണ് പരിശുദ്ധമായ കഅബാലയം. സ്പേസിൽ ചെന്നാൽ മക്കയാണ് നമ്മുടെ ഖിബിലയായി കിടക്കുന്നത്. ഔട്ടർ സ്പേസിലേക്ക് കടന്നാൽ ഭൂമിയായിരിക്കും നമ്മുടെ കഅബാലയത്തിന്റെ, നമ്മുടെ ഖിബിലയുടെ ഡയറക്ഷൻ പിന്നെ ഭൂമിയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലാണ് താമസിക്കുന്നതെങ്കിൽ കൃത്യമായും കഅബാലയം നമ്മുടെ കൃത്യമായ നേർരേഖയിൽ വരുമ്പോഴാണ്, കഅബാലയത്തിലേക്ക് മുന്നിടുമ്പോഴാണ് നമ്മുടെ നിസ്കാരം പോലും ശരിയാവുന്നത്. ആ വിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനം കണ്ണുകൊണ്ട് കാണുന്ന ഒരു നേരം. നബി ഞങ്ങൾ ദുആയിരക്കാൻ പറഞ്ഞു, അത് കാണുമ്പോൾ ദുആയിരക്കണേ, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅദീമൻ വതക്രീമ. അല്ലാഹുവേ, നിന്റെ ഈ മഹാവീടിന്, നിന്റെ വീടാണിത്, നിന്റെ കഅബാലയം നിന്റെ മസ്ജിദാണ്. എന്റെ വീട് എന്ന് അല്ലാഹു അവന്റെ ദാത്തിലേക്ക് നിസ്ബ ചെയ്ത വീട്, എല്ലാ പള്ളികളും ലോകത്തുള്ള മസ്ജിദുകളായ മസ്ജിദുകൾ മുഴുവനും അല്ലാഹുവിന്റേത് തന്നെയാണ്. കഅബാലയവും മസ്ജിദാണ്, അതും അല്ലാന്റെ തന്നെ. പക്ഷെ അല്ലാന്റെ ഭവനം, ഇത് എന്റേതാണെന്ന് അല്ലാഹു പറഞ്ഞു, അതാണ് കഅബാലയം. മറ്റു പള്ളികളൊക്കെ അല്ലാഹുക്ക് വേണ്ടിയുള്ളതാണെന്ന് മനുഷ്യർ പറഞ്ഞു. നമ്മൾ വഖഫ് ചെയ്യുന്നു അല്ലാഹുവിന്, ഇത് റബ്ബിന് വേണ്ടിയുള്ള ഭവനമാണ്, അതാണ് മസ്ജിദാവുന്നത്. എന്നാൽ കഅബാലയം വെറും ഒരു മസ്ജിദല്ല, ഇത് എന്റെ മസ്ജിദാണെന്ന് അല്ലാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞ ഭവനമാണത്. ഈ ഭവനത്തിന് അല്ലാഹുവേ നീ മഹത്വം വർദ്ധിപ്പിക്കണമേ, സ്ഥാനം വർദ്ധിപ്പിക്കണമേ. കഅബാലയത്തിന്റെ മുകളിൽ അല്ലാഹു തആല ഒരു പള്ളി വെച്ചിട്ടുണ്ട്, ഏഴാം ആകാശത്തിന്റെ പുറത്ത്. ഏഴ് ആകാശങ്ങൾക്ക് പുറത്ത് അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അൽ ബൈത്തുൽ മഅമൂർ, ആ പള്ളി കഅബാലയത്തിന്റെ നേർമേലയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഏഴ് ആകാശങ്ങൾക്ക് പുറത്ത് ഒന്നാം ആകാശം കിടക്കുന്നത് ഭൂമിയിൽ നിന്ന് ഒന്നിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യ ആയുസ് കൊണ്ട് കഴിയില്ല. മനുഷ്യായുസ് കൊണ്ട് ഒന്നാം ആകാശത്തേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യന് കഴിയില്ല. 200 കോടി പ്രകാശവർഷമെടുക്കുമത്രേ. 200 കോടി പ്രകാശവർഷം ഭൂമിയിൽ നിന്ന് ടു ദ ലിമിറ്റ്സ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ അതിർവരമ്പുകളിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ അതിർത്തി എവിടെയാണ്? ബാഹുവിനെ അറിയൂ. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് അത്രേ നാം കാണുന്ന നക്ഷത്രങ്ങളൊക്കെ. വലഖദ സയ്യന്ന സമാഅദ്ദുന്യ ബിമസാബിഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ. ഒന്നാം ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു. ആകാശത്തേക്കുള്ള ദൂരം നിബിദങ്ങൾ പറഞ്ഞത് 500 കൊല്ലത്തെ വഴിദൂരം എന്നാണ്. സഞ്ചരിക്കുന്ന യാത്രക്കാരന്റെ ദൂരം, യാത്രക്കാരൻ അനുഭവിക്കുന്നത് 500 വർഷമായിരിക്കുമെന്ന് ഇന്നും കണ്ടെത്തപ്പെട്ടൊരു അത്ഭുതമാണ്. 200 കോടി പ്രകാശവർഷം ഭൂമിയിൽ താമസിക്കുന്നവർക്കെടുക്കുന്ന സമയമാണെങ്കിൽ സഞ്ചരിക്കുന്ന പൈലറ്റിന്, വ്യോമയാനം നടത്തുന്ന ആൾക്കത് 500 കൊല്ലമാണ്. നിബിദങ്ങൾ പറഞ്ഞു, ഓരോ ആകാശത്തിന്റെയും ഖനം, ഓരോ ആകാശത്തിന്റെയും ഖനം 500 കൊല്ലത്തെ വഴിദൂരം. ഒന്നിൽ നിന്ന് അടുത്ത ആകാശത്തേക്കുള്ള ദൂരവും 500 കൊല്ലത്തെ വഴിദൂരം. അങ്ങനെ ഏഴ് ആകാശങ്ങൾക്കപ്പുറത്ത് അല്ലാഹുവിന്റെ അൽ ബൈത്തുൽ മഅമൂർ എന്ന ഒരു കഅബയുണ്ട്. ആകാശലോകത്തെ മലക്കുകളുടെ കഅബയാണത്. ആ കഅബയെ കുറിച്ച് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ വിശുദ്ധമായ അൽ ബൈത്തുൽ മഅമൂറിലേക്ക് ഓരോ ദിവസവും 70,000 മലക്കുകൾ തവാഫ് ചെയ്യാൻ വരുമത്രേ.
70,000 ഇന്ന് തവാഫ് ചെയ്യാൻ വന്ന ഒരു മലക്കും നാളെ വരുന്നില്ല. ഓരോ ദിവസവും പുതിയ 70,000. ഒരിക്കൽ തവാഫ് ചെയ്ത് വന്നുപോയ മലക്കുകൾ പിന്നീട് അങ്ങോട്ട് വരികയില്ല. ഓരോ ദിവസവും 70,000 പുതിയ മലക്കുകൾ. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ, ഈ പ്രപഞ്ചം തുടങ്ങിയയിടം മുതൽ ഖിയാമത്ത് നാൾ വരെ ഓരോ ദിവസവും പുതിയ 70,000 മലക്കുകൾ ഓരോ ദിവസവും തവാഫ് ചെയ്യുന്ന അള്ളാഹുവിന്റെ ആകാശ ലോകത്തുള്ള ഒരു കഅബയുണ്ട്. അതാണ് അൽ ബൈത്തുൽ മഅമൂർ. ലൗ സഖതത് ബൈത്തുൽ മഅമൂർ എന്ന അള്ളാഹുവിന്റെ മസ്ജിദെങ്ങാനും താഴെ വീഴുകയാണെങ്കിൽ അത് വീഴുന്നത് കഅബാലയത്തിന്റെ മീതയായിരിക്കുമെന്ന് വിശുദ്ധ ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇത് മതി. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മൂലയിൽ പതിപ്പിച്ച പരിശുദ്ധമായ ഹജറുൽ അസ്വദ്, ആ ഹജറുൽ അസ്വദ് മുത്തുകയും കരയുകയും പൊട്ടിക്കരയുകയും ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ ഉമറേ ഇവിടെയാണ് കരയേണ്ടത്, ഉമറേ ഇവിടെയാണ് കണ്ണുനീർ പൊഴിക്കേണ്ടത്. ഉമറേ ഉമറേ ഹജറുൽ അസ്വദ് മുത്താൻ കഴിയുമ്പോൾ കരയണേ, യാഖൂതുൻ ബൈളാ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മനോഹരമായ വെളുത്ത നിറമുള്ള മരതക കല്ലായിരുന്നു ഹജറുൽ അസ്വദ്. മനുഷ്യരുടെ പാപങ്ങളാണ് വിശുദ്ധമായ ഹജറുൽ അസ്വദിനെ വെളുത്തതായ ആ കല്ലിനെ കറുത്തതാക്കി മാറ്റിയത്. മനുഷ്യരുടെ പാപങ്ങൾ അബ്സോർബ് ചെയ്തെടുത്തപ്പോഴാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശുദ്ധ കഅബാലയം കാണുമ്പോൾ ഓർമ്മ വരേണ്ടത്, ഇതൊരു പിതാവിന്റെയും ഒരു മകന്റെയും കർമ്മഫലമാണ്. ഒരു പിതാവും ഒരു മകനും അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗമാണ് പരിശുദ്ധമായ കഅബാലയം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. കാരുണ്യവാനായ അള്ളാഹുവിനോട് ഉപ്പയും മോനും ചെയ്ത പ്രാർത്ഥന, അള്ളാഹു തആല കഅബാലയത്തിന്റെ പുനരുദ്ധാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുമ്പോ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൂടെയുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇത്രത്തോളം അച്ചടക്കമുള്ള ഒരു മകന് ഇവിടെ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടിയത്. ഇബ്രാഹിം നബിയോട് പിതാവിനോട് കാണിക്കേണ്ട മഹത്വം ആ കുഞ്ഞ് വളരെ മനോഹരമായ അച്ചടക്കം കാണിച്ചപ്പോ അല്ലാമ ഇഖ്ബാലിന്റെ കവിതകളിലുണ്ട്. ഈ കുഞ്ഞിന് ആരാണാവോ അച്ചടക്കം പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ തിരുകടാക്ഷമായിരുന്നു ഇഫൈസാനെ നസർച്ച യാ മക്തബകി കറാമത്തി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഓതിപ്പടിച്ച മദ്രസയുടെ മഹത്വമായിരുന്നു. എന്താണ് സിഖായ കിസ്ന ഇസ്മായിലുകോ ആദാബ് ഫർസന്തി. ഒരു മകൻ ഉപ്പയോട് ഉമ്മയോട് കാണിക്കേണ്ട അച്ചടക്കവും പൊരുത്തവും ആരാണ് ഇസ്മായിൽ നബിയെ പഠിപ്പിച്ചത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നു കവി. ഇബ്രാഹിം നബിയെ
ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറയുന്നു, ജനങ്ങളെ, അള്ളാഹുവിന്റെ ഒരു ഭവനം കഅബാലയം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, ഞാൻ ഈ വിളിച്ചു പറയുന്ന ആര് കേൾക്കാൻ വിളിച്ചവനെ? മനുഷ്യരാരും ചുറ്റുവട്ടത്തുമില്ല, ഞാനിവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ആര് കേൾക്കും? ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചു പറയുക, അത് ജനങ്ങളെ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം ശ്രഷ്ഠാവായ എന്റേതാണ്. നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി, ആ വിളിയാളത്തിന് ഉത്തരം ലഭിച്ചവരാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. ഇനിയും അവസരമുണ്ടാവാത്തവർക്ക് അള്ളാഹു വീണ്ടും അവസരങ്ങൾ നൽകട്ടെ. ഇനി അള്ളാഹു ഒരിക്കലൂടെ അവന്റെ കഅബാലയം കൺകുളിർക്ക കാണാനും ഹജ്ജും ഉംറയും സിയാറയും ചെയ്യാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.